നമസ്കാരം. കഥാലോകം എന്ന പങ്ക്തിയിൽ നമ്മൾ കഥ പറഞ്ഞിൽ തുടരുകയാണ്. ഇന്ന് പറയുന്ന കഥ പി കേശവദേവിന്റെ വേശ്യാലയത്തിൽ എന്ന കഥയാണ് ഇന്ന് പറയുന്നത്. പി കേശവദേവ് എന്ന കഥാകൃത്തിനെ അറിയാത്ത മലയാളികൾ ആരുമില്ല. ഏറ്റവും പരമപ്രധാനമായ സാമൂഹ്യ വിഷയങ്ങൾ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി ഏറ്റവും തീവ്രമായി അവതരിപ്പിക്കുന്ന ഒരു കഥാകൃത്താണ് കേശവദേവ്. നേരത്തെ നമ്മുടെ പുസ്തകലോകം എന്ന പരിപാടിയിൽ ഒരു എപ്പിസോഡിൽ നമ്മൾ അദ്ദേഹത്തിന്റെ ഒരു നോവൽ ചർച്ച ചെയ്തിരുന്നു, ഭ്രാന്താലയം എന്ന നോവൽ. കഥാകൃത്തിനെ പറ്റി വളരെ വിശദമായി ആ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആ എപ്പിസോഡ് ഒന്ന് സന്ദർശിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ അദ്ദേഹത്തെപ്പറ്റി വ്യക്തമാകുന്നതാണ്. ഇപ്പോൾ ചുരുക്കി കഥാകൃത്തിനെ പറ്റി ഒന്ന് സംസാരിക്കാം. 1904 അദ്ദേഹം ജനിച്ചത് വടക്കൻ പറവൂരിൽ. എറണാകുളം ജില്ലയിലെ വടക്കൻ പറവൂരിലാണ് അദ്ദേഹം ജനിച്ചത്. യഥാർത്ഥ പേര് കേശവപിള്ള. അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം വെറും 3ാം ഫാറം വരെ ഉള്ളൂ. പല തരത്തിലുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തിയിരുന്നു. ആര്യ സമാജ പ്രവർത്തകനായിരുന്നു, രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു, കമ്മ്യൂണിസ്റ്റ് ആശയ പ്രചാരകനായിരുന്നു, ട്രേഡ് യൂണിയൻ പ്രവർത്തകനായിരുന്നു, സാഹിത്യ മേഖലയിൽ വിവിധ സ്ഥാനങ്ങൾ വഹിച്ച ഒരു വ്യക്തിയായിരുന്നു. കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റായിരുന്നു, സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ പ്രസിഡന്റായിരുന്നു. അങ്ങനെ വിവിധ മേഖലകളിൽ കേരളത്തിന്റെ സാമൂഹ്യ മണ്ഡലത്തിൽ, സാംസ്കാരിക മണ്ഡലത്തിൽ നിറഞ്ഞു നിന്ന ഒരു വ്യക്തിയായിരുന്നു കേശവദേവ്. അദ്ദേഹത്തിന് സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയതുൾപ്പെടെ കേരള സാഹിത്യ അക്കാദമി അവാർഡ്, ഫെലോഷിപ്പ്, സോവിയറ്റ് ലാൻഡ് നെഹ്റു അവാർഡ് എന്നീ പ്രമുഖ പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 1983 ജൂൺ 1 അദ്ദേഹം അന്തരിച്ചത്. പ്രധാന കൃതികൾ ഓടയിൽ നിന്ന്, അയൽക്കാർ, റൌഡി, നടി, ഭ്രാന്താലയം, കണ്ണാടി എന്നീ നോവലുകളും, ദീനാമ, അന്നത്തെ നാടകം, ഭാവി വരൻ, തിരഞ്ഞെടുത്ത കഥകൾ, 2 വാല്യങ്ങൾ, എതിർപ്പ് എന്ന ആത്മകഥ, ഇത്രയുമാണ് അദ്ദേഹത്തിന്റെ കൃതികളുടെ ഒരു സംക്ഷിപ്ത രൂപം. മറ്റ് അനേകം കഥകളും മറ്റ് സാഹിത്യ രൂപങ്ങളും അദ്ദേഹം നമുക്കായി രചിച്ചു തന്നിട്ടുണ്ടോ എങ്കിലും ഒരു സംക്ഷിപ്ത രൂപം ഞാൻ ഇപ്പൊ പറഞ്ഞു വന്നേ ഉള്ളൂ. എന്തായാലും വളരെ സാമൂഹ്യ പ്രാധാന്യമുള്ള ഒരു, പക്ഷേ ഇപ്പോഴും പ്രസക്തമായ ഒരു കഥയാണ് വേശ്യാലയത്തിൽ എന്ന കഥ അദ്ദേഹം രചിച്ചിരിക്കുന്നത്. അതിന്റെ പ്രമേയം അത്രയ്ക്ക് സാമൂഹ്യ പ്രാധാന്യമുള്ളതാണ്. നമുക്ക് കഥയിലേക്ക് കടക്കാം. വേശ്യാലയത്തിൽ. അന്ന് കൊച്ചിയിൽ ഗാന്ധി വന്ന ദിവസമായിരുന്നു. വിദൂരതയിൽ എങ്ങോ നോക്കിക്കൊണ്ടെന്ന പോലെ അവൾ കഥ ആരംഭിച്ചു. സമുദായത്തിന്റെ രഹസ്യമായ ആരാധനയ്ക്കും പരസ്യമായ അധിക്ഷേപത്തിനും പാത്രമായ ആ നിർഭാഗ്യവതിയുടെ ആത്മകഥാ കഥനം കേൾക്കുവാൻ അവളുടെ മുഖത്തുണ്ടാവുന്ന ഭാവഭേദങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് അവളിരിക്കുന്ന കട്ടിലിനരികിലുള്ള ഒരു കസേരയിൽ ഞാനിരിക്കുകയായിരുന്നു. അവൾ കഥ തുടർന്നു. ആളുകളെങ്ങനെ ഗാന്ധിയെ കാണാൻ പോവുകയാണ്. വലിയ വലിയ കച്ചവടക്കാർ, വക്കീലന്മാർ എന്നുവേണ്ട എവിടെ നോക്കിയാലും ഗാന്ധിയെ കാണാൻ പോകുന്നവർ. ആരോട് ചോദിച്ചാലും ഗാന്ധിയെപ്പറ്റിയുള്ള സംസാരം. വിദ്യാർത്ഥികൾ റോഡ് നീളെ ഗാന്ധിജി കീ ജേ എന്ന് വിളിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. റിക്ഷക്കാരും ചുമട്ടുകാരും എല്ലാം ഗാന്ധിപ്പാട്ട് പാടുന്നു. എൻ്റെ അങ്ങുന്നും കൊച്ചമ്മയും കുട്ടികളും ഗാന്ധിയെ കാണാൻ പോകുന്നുണ്ടായിരുന്നു. അന്ന് കാലത്തെ തന്നെ അങ്ങുന്ന് കുറേ ഖദർ തുണി വാങ്ങിക്കൊണ്ട് വന്നു. കരയും കുറിയുമെല്ലാമുള്ള ഒരുതരം മുണ്ടുകൾ, അതിലൊന്ന് ഉടുത്തുകൊണ്ട് ഗാന്ധിയെ കാണാൻ പോകണമെന്ന് എനിക്കും മോഹമുണ്ടായി. പക്ഷേ ഞാനത് ആരോടും പറഞ്ഞില്ല. പറഞ്ഞാൽ കൊച്ചമ്മയുടെ കനത്ത കൈ എൻ്റെ പുറത്ത് വീഴും. അവരെല്ലാം ഖദറുടുത്ത് വണ്ടിയിൽ കയറിപ്പോയി. ഞാൻ കുറേ നേരം അങ്ങനെ നോക്കി നിന്നു. ഗാന്ധിയെ കാണുക, ഗാന്ധിയെ കാണാൻ കൂടുന്ന ആളുകളെ കാണുക, എൻ്റെ ആഗ്രഹം അടക്കിയിട്ടും അടങ്ങിയില്ല. ഏതായാലും ജോലികൾ പലതുണ്ടെങ്കിലും ജോലി ചെയ്യാത്തതിന് അടി കൊണ്ടാലും ഗാന്ധിയെ കാണണമെന്ന് തന്നെത്താൻ നിശ്ചയിച്ച് ആ നിന്ന നിലയിൽ നിന്ന് ഞാൻ ഒരു ഓട്ടം കൊടുത്തു. എന്തൊരാൾക്കൂട്ടം! ഒരു മണൽത്തരിക്ക് പോലും ഇരിക്കാൻ ഇടമില്ല. പക്ഷേ അവിടുത്തെ നിശബ്ദത കണ്ടാൽ അവിടെ ഗാന്ധി തന്നെത്താനിരുന്ന് എന്തൊക്കെയോ ആകാശത്തിലേക്ക് പറയുന്നു എന്ന് തോന്നും.
ഒരു മേശമേൽ കിടക്കയും തലയിണയും വിരിച്ചിട്ട് അതിലിരുന്നു കൊണ്ട് ഒരു പുഞ്ചിരിയോടുകൂടി ഗാന്ധി അങ്ങനെ പ്രസംഗിക്കുകയാണ്. എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ കുറേ നേരം അദ്ദേഹത്തെ നോക്കി നിന്നു. യാദൃശ്ചികമായി ഞാനൊന്ന് തിരിഞ്ഞു. കൊച്ചമ്മയുടെ കാറു കൊണ്ട മുഖം ഞാൻ അപ്പോഴാണ് കണ്ടത്. പിന്നെ ഞാൻ അവിടെ നിന്നില്ല. തിരിച്ചു വന്നപ്പോഴാണ് ഞാൻ ചെയ്ത കടുംകൈ എനിക്ക് ബോധ്യമായത്. മുറികളൊന്നും അടച്ചിരുന്നില്ല. അടുക്കള തുറന്നു കിടക്കുന്നു. പട്ടി കയറി അടുക്കളയിൽ പല നാശങ്ങളും ചെയ്തിട്ടുണ്ട്. മുൻവശത്തെ ഹാളിൽ വെച്ചിരുന്ന ക്ലോക്ക് കാണാനില്ല. ഈശ്വര, ഇങ്ങു വന്നാൽ പിന്നെ എൻ്റെ കഥ എന്തായിരിക്കും? സന്ധ്യയോടുകൂടി അവരെല്ലാം തിരിച്ചു വന്നു. വന്ന് കയറിയ ഉടനെ കൊച്ചമ്മ ചോദിച്ചു, കാപ്പി കാലമായോടി? ഞാൻ ഉത്തരം പറഞ്ഞില്ല. ഉത്തരം പറയുവാൻ എൻ്റെ നാക്ക് പൊങ്ങിയില്ല. എന്താടി മിഴിച്ചു നിൽക്കുന്നത്? അതോടുകൂടി ചെവി പറിച്ചൊരു തിരുമും. ഹാളിൽ നിന്ന് അങ്ങൊന്ന് വിളിച്ചു പറഞ്ഞു, അല്ല, ക്ലോക്ക് കാണാനില്ലല്ലോ. ഒന്ന് രണ്ട് കുറ്റം തെളിഞ്ഞു കഴിഞ്ഞു. കൊച്ചമ്മ ഹാളിലേക്ക് ഓടിപ്പോയി. ഭാരതി, കൊച്ചമ്മയുടെ മൂത്ത മകൾ, അടുക്കളയിൽ നിന്ന് ഓടി വന്നിട്ട് കൊച്ചമ്മയോട് പറഞ്ഞു, അമ്മേ അമ്മേ, ദേ അടുക്കളയിൽ ചെന്ന് നോക്കൂ, അവിടുത്തെ മാതിരി കാണണമെങ്കിൽ. തീർന്നു, എല്ലാം പുറത്തായി. ഞാൻ സ്തബ്ധയായി നിൽക്കുകയാണ്. അങ്ങൊന്ന് വിധിച്ചു എന്നെ പിടിച്ച് പുറത്താക്കാൻ. കൊച്ചമ്മ ഒരു ചൂലും കൊണ്ട് വന്നു വിധി നടത്താൻ. ഇറങ്ങടി പുറത്ത്. പിന്നെ കൊച്ചമ്മയല്ല, ചൂലാണ് സംസാരിച്ചത്. അഞ്ചാറ് മിനിറ്റ് നേരം ആ ചൂല് എൻ്റെ ദേഹമാസകലം ഉജ്ജ്വലമായി പ്രസംഗിച്ചു. ഞാൻ ഉച്ചത്തിൽ നിലവിളിച്ചു. ഞാൻ പടിപ്പുരയ്ക്ക് പുറത്ത് തള്ളപ്പെട്ടു. പടിപ്പുര അടഞ്ഞു. രാത്രി, പെരുവഴി. ഈശ്വര, വഴിപോക്കരെല്ലാം എന്നെ സൂക്ഷിച്ചു നോക്കുന്നുണ്ട്. ചിലർ എന്നെ നോക്കി നിന്നിട്ട് ഒന്നും മിണ്ടാതെ വിക്കളയും. ചിലർ ചോദിക്കും, പെണ്ണെ നീ കരയുന്നത് എന്തിനാ? ഉത്തരം കിട്ടായകയാൽ അവരങ്ങ് പോവുകയും ചെയ്യും. ഞാൻ മെല്ലെ മെല്ലെ നടന്നു. എങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്ക് നിശ്ചയമുണ്ടായിരുന്നില്ല. ഞാൻ ഇരുളടഞ്ഞ ഒരു ഇടുങ്ങിയ പാതയിലേക്ക് തിരിഞ്ഞു നടന്നു, ആളുകളുടെ തുറിച്ചുനോട്ടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ. ഞാൻ അപ്പോഴും കരയുന്നുണ്ടായിരുന്നു. ചൂലുകൊണ്ടുള്ള അടി, അതിൻ്റെ വേദനയും അതിൻ്റെ അപമാനവും എന്നെ കരയിപ്പിച്ചുകൊണ്ടിരുന്നു. വേദന അല്പാൽപമായി കുറയുന്നുണ്ടായിരുന്നു, പക്ഷേ അപമാനം വർദ്ധിച്ചു വന്നതേയുള്ളൂ. പിറയിൽ ആരോ നടന്നു വരുന്നുണ്ടായിരുന്നു. ഞാൻ പാതയുടെ അരിയിലേക്ക് ഒതുങ്ങി നിന്നു. വഴിപോക്കൻ എൻ്റെ അടുത്ത് വന്നിട്ട് ഗൗരവത്തിൽ ചോദിച്ചു, ആരത്? ഞാൻ ഒന്നും മിണ്ടിയില്ല. അയാൾ ഇരുളിക്കൂടി എന്നെ തുറിച്ചു നോക്കി. നീ ഏതാ പെണ്ണേ? നീ എന്തിനാ കരയുന്നേ? ഉത്തരമില്ല. അയാൾ ഷർട്ടിൻ്റെ പോക്കറ്റിൽ നിന്ന് തീപ്പെട്ടിയെടുത്ത് ഒരു കൊള്ളി ഉരച്ചു. ഞാൻ മുഖം കുനിച്ചു കളഞ്ഞു. ആ കൊള്ളി കത്തിത്തീർന്നു. അയാൾ വീണ്ടും ഒരു കൊള്ളി ഉരച്ചു. ഞാൻ അയാളെ ഒളിഞ്ഞൊന്ന് നോക്കി. ഇരുനിറത്തിൽ ബലിഷ്ഠനായ ഒരു യുവാവ്. ഗൗരവം അഭിനയിക്കുന്നുണ്ടെങ്കിലും സ്നേഹവും ശാന്തതയും കളിയാടുന്ന മുഖഭാവം. ആ കൊള്ളിയും കത്തിത്തീർന്നു. അയാൾ കുറേ നേരം മൗനമായി നിന്നിട്ട് ചോദിച്ചു, നിന്റെ വീട് ഏതാണെന്ന് പറയൂ, നീ എന്തിനാ കരയുന്നതെന്ന് പറയൂ. ആ ചോദ്യത്തിൻ്റെ സ്വരത്തിൽ മാറ്റമുണ്ടായിരുന്നു. അതിനുത്തരം പറയുവാൻ എനിക്ക് തോന്നി, എനിക്ക് വീടില്ല. നിനക്ക് അച്ഛനും അമ്മയും ഒന്നുമില്ലേ? എനിക്ക് ഞാനേ ഉള്ളൂ. നീ എന്തിനാ കരയുന്നേ? ആരുമില്ലാഞ്ഞിട്ട്. അയാൾ പിന്നെയും കുറേ നേരം മൗനമായി നിന്നു. ആ മൗനം എനിക്ക് തോന്നി അത് ഉജ്ജ്വലമായ ഒരു പ്രസംഗമാണെന്ന്. അയാൾ എൻ്റെ അടുക്കലേക്ക് നീങ്ങി നിന്നു. എൻ്റെ മനസ്സിൽ അതിനു മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത ഒരു വല്ലായ്മ, ഒരു ഇത്. അയാൾ ചോദിച്ചു, നിന്റെ പേരെന്താ? ലക്ഷ്മി. അല്പം പതിരിയ സ്വരത്തിൽ അയാൾ ചോദിച്ചു, ലക്ഷ്മി, നിനക്ക് ആരുമില്ലെങ്കിൽ നീ എൻ്റെ കൂടെ വരാമോ? നിന്നെ ഞാൻ രക്ഷിച്ചോളാം. നിനക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ആ പ്രതിജ്ഞ എൻ്റെ ഹൃദയത്തിൽ മാറ്റൊലിക്കൊണ്ടു. ആ പ്രതിജ്ഞ ഇപ്പോഴും എൻ്റെ മരവിച്ച ഹൃദയത്തിൽ മാറ്റൊലിക്കൊള്ളുന്നുണ്ട്. ആ ഇരുളിൽ ഞാൻ അയാളുടെ മുഖത്ത് നോക്കി. മുഖം കണ്ടില്ല, പക്ഷേ അയാളുടെ ഹൃദയം തുടിക്കുന്നത് ഞാൻ കണ്ടു. അയാൾ തുടർന്ന് പറഞ്ഞു,
നിനക്ക് ഞാനുണ്ട്, നീ എൻ്റെ കൂടെ വരുമെങ്കിൽ. ഞാനൊന്നു മൂളി. അവൾ കുറേ നേരം മൗനമായിരുന്നു. രാത്രിയുടെ രണ്ടാം യാമം അവസാനിക്കാറായി. നിദ്രാധീനമായ ലോകത്തെ നോക്കി കണ്ണു ചിമ്മുന്ന നക്ഷത്രങ്ങളെ, തുറന്നു കിടക്കുന്ന ജനാലയിൽ കൂടി എനിക്ക് കാണാമായിരുന്നു. അർദ്ധചന്ദ്രൻ പശ്ചിമ ചക്രവാളത്തിൽ മറയാൻ ഭാവിക്കുകയാണ്. അവൾ കഥ തുടർന്നു. ഞങ്ങൾ വിവാഹം കഴിച്ചില്ല. തകിലും നാഗസ്വരവും ആർപ്പും കുരവയും സദ്യയും ഒന്നും ഉണ്ടായില്ല. പക്ഷേ ഞങ്ങൾ ദമ്പതിമാരായി. അയൽക്കാർ പറഞ്ഞു, നാണു ഒരു പെണ്ണിനെ കൊണ്ടുവന്നിരിക്കുന്നുവെന്ന്. ഞങ്ങളൊന്നും പറയാൻ പോയില്ല. കപ്പലിലെ ഒരു ജോലിക്കാരനായിരുന്നു എൻ്റെ ഭർത്താവ്. ആഴ്ചതോറും കിട്ടുന്ന കൂലിയും സ്നേഹം നിറഞ്ഞ ആ ഹൃദയവും അദ്ദേഹം എന്നെ ഏൽപ്പിക്കും. എൻ്റെ ഇഷ്ടപ്രകാരമാണ് ചെലവുകൾ. എൻ്റെ ഹിതമാണ് അദ്ദേഹത്തിൻ്റെ ഹിതം. പ്രഭാതത്തിൽ പണിക്ക് പോയാൽ ഇരുട്ടായാലോ തിരിച്ചു വരികയുള്ളൂ. ഈശ്വര, പണി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴുള്ള ആ വെമ്പൽ, എന്നെ കാണുവാനുള്ള ആ തിടുക്കം, അത് കാണേണ്ടത് തന്നെയാണ്. ലക്ഷ്മി, നീ ചായ കുടിച്ചോ? നീ ഊണ് കഴിച്ചോ? നീ കുളിച്ചോ? എന്താ നിൻ്റെ മുഖത്തൊരു വല്ലായ്മ? ആരെങ്കിലും നിന്നെ ചീത്ത പറഞ്ഞോ? ഇങ്ങനെ തുടങ്ങും എന്നെപ്പറ്റിയുള്ള അന്വേഷണങ്ങൾ. അദ്ദേഹത്തെപ്പറ്റി ഒരു ചിന്തയുമില്ല. ഞാൻ ചായ കുടിക്കണം, ഞാൻ ഉണ്ണണം, ഞാൻ കുളിക്കണം, ഞാൻ സന്തോഷമായിരിക്കണം, അത് മാത്രമേ അദ്ദേഹത്തിന് വിചാരമുള്ളൂ. സ്നേഹത്തിൻ്റെ ഉറവ്, ത്യാഗത്തിൻ്റെ മൂർത്തീകരണം. സ്നേഹശൂന്യമായ ഈ ലോകത്തിൽ, സ്വാർത്ഥതയും കാപട്യവും കളിയാടുന്ന ഈ നശിച്ച ലോകത്തിൽ, അങ്ങനെ ഒരു സ്നേഹതാരം ഇനി ഉദിക്കുകയില്ല. അങ്ങനെ ഒരു ത്യാഗമൂർത്തി ഇനി ജനിക്കുകയുമില്ല. 14 മാസം അങ്ങനെ കഴിഞ്ഞു. എൻ്റെ ജീവിതത്തിലെ ഏക ഭാഗ്യകാലം, എൻ്റെ ജീവിതത്തിലെ ശുക്രദശ. 14 നിമിഷങ്ങൾ എന്നോണം അങ്ങനെ പാഞ്ഞുപോയി. ഒരു ദിവസം അദ്ദേഹം പതിവ് പോലെ കപ്പലിൽ പണിക്ക് പോയി. ഞാൻ കാലത്തെ ആഹാരം കഴിഞ്ഞ് ഇറയത്തങ്ങനെ ഇരിക്കുകയായിരുന്നു. ഷർട്ടും കോട്ടും ഷൂസും റിസ്റ്റ് വാച്ചും മറ്റും ധരിച്ചുള്ള ഒരു ചെറുപ്പക്കാരൻ പടികടന്നു വന്നു. ഞാൻ ആദരപൂർവ്വം എഴുന്നേറ്റിട്ട് ചോദിച്ചു, എന്താ വന്നേ? വന്നയാൾ ഒരു മന്ദഹാസത്തോടുകൂടി ചോദിച്ചു, അയാളില്ലേ ഇവിടെ? ഇല്ല, കപ്പലിൽ പണിക്ക് പോയി. അയാൾ ഇറയത്തിട്ടിരുന്ന ബെഞ്ചിലിരുന്നു. ഞാൻ ചോദിച്ചു, എന്താ വന്നേ? അദ്ദേഹത്തിന് കാണാനാണോ വന്നത്? അല്ല, അയാളെ ഞാൻ കുറച്ചു മുമ്പ് കണ്ടു. അയാൾ എൻ്റെ കീഴിലാണ് പണി ചെയ്യുന്നത്. അയാൾ ശൃംഗാരോദ്യതകമായി ഒന്ന് മന്ദഹസിച്ചു. പോക്കറ്റിൽ നിന്ന് ഒരു സിഗരറ്റ് പെട്ടി എടുത്തിട്ട് അയാൾ പറഞ്ഞു, തീപ്പെട്ടി തരൂ. ഞാൻ തീപ്പെട്ടി എടുത്തു കൊടുത്തു. ഒരു സിഗരറ്റ് കത്തിച്ചുകൊണ്ട് അയാൾ ചോദിച്ചു, പിന്നെ സുഖമല്ലേ? ഞാൻ ഉത്തരം പറഞ്ഞില്ല. അയാളുടെ നോട്ടവും ചിരിയും ഒന്നും എനിക്കിഷ്ടമായില്ല. അയാൾ തുടർന്ന് ചോദിച്ചു, അപ്പോൾ അയാൾ വരുമ്പോൾ രാത്രിയാവുമല്ലോ അല്ലേ? അതുവരെ തനിയെ ഇരിക്കണമല്ലേ? അല്പമൊരു അവജ്ഞയോടുകൂടിയാണ് ഞാനങ്ങനെ മൂളിയത്. ആരും കൂട്ടില്ലാത്തത് കൊണ്ട് വിഷമമുണ്ടല്ലേ? ഇല്ല. ഒറ്റയ്ക്കിങ്ങനെ ഇരിക്കുന്നത് ഇഷ്ടമാണോ? അതെ. ഞാൻ കൂടെ ഇവിടെ ഇരിക്കുന്നത് വിരോധമുണ്ടോ? ഞാൻ ഉത്തരം പറഞ്ഞില്ല. അയാളെ എങ്ങനെ ഇവിടെ നിന്ന് അയക്കുമെന്നായിരുന്നു എൻ്റെ വിചാരം. അയാൾ പറഞ്ഞു, ഞാനിവിടെ ഇരിക്കണമെന്നാണ് ആഗ്രഹം അല്ലേ? വേണ്ട, നിങ്ങൾ എന്തിനാണ് വന്നതെന്ന് പറയൂ, നിങ്ങളെ ഒന്ന് കാണാൻ. എന്നെ കണ്ടല്ലോ. കണ്ടപ്പോൾ കൂടുതൽ കാണാൻ തോന്നുന്നു. അയാൾ ഒളി കണ്ണാൽ എന്നെ നോക്കുന്നുണ്ടായിരുന്നു. എനിക്ക് കോപം വന്നു. കണ്ടത് മതി, ഇനി പോകണം. അയാളൊന്ന് ചിരിച്ചു. നടന്ന ക്ഷീണമുണ്ട്, ഒന്ന് കിടക്കണം. നിങ്ങളുടെ വീട്ടിൽ പോയി കിടക്കണം, ഇവിടെ സൗകര്യമില്ല. ഉള്ള സൗകര്യം മതി, ഇവിടെ തീരെ സൗകര്യമില്ല. അയാൾ എഴുന്നേറ്റു. ശൃംഗാര ചിരിയോടുകൂടി അയാൾ എൻ്റെ അടുക്കലേക്ക് വന്നു. ഞാൻ കോപം കൊണ്ട് വിറക്കുകയായിരുന്നു. ഛീ, ഇറങ്ങടപ്പുറത്ത്. അയാൾ ഇടിവെറ്റേറ്റതുപോലെ നിന്നുപോയി. ഞാൻ കോപാവേശത്താൽ എന്നെ തന്നെ മറന്നു. ആഭാസൻ ആണുങ്ങളില്ലാത്തപ്പോൾ വീട്ടിൽ കയറുമെന്ന് മര്യാദയോട് കാണിക്കുന്നോടാ. ഇറങ്ങട വിളിയിൽ. എടി, ഞാൻ ആരാണെന്നറിയോ? അയാൾ ഉഗ്രനായി. അറിയാം, മര്യാദയില്ലാത്തവൻ, ആഭാസൻ. അതാണ് നിന്നെപ്പറ്റി ഞാൻ അറിഞ്ഞത്.
ഇറങ്ങടാ വിളിയിൽ, നോക്കിക്കോ, നിന്നെ എൻ്റെ കയ്യിൽ കിട്ടുമടി. അയാൾ ധൃതിയിൽ പുറത്തേക്ക് പോയി. ആ സംഭവം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞില്ല. മുറിയുടെ ഒരു അരികിൽ ഒരു ചെറിയ മേശമേൽ കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്കിലെ നിശബ്ദമായ ദീപനാളത്തെ നോക്കിക്കൊണ്ട് അവൾ കുറേ നേരം മൗനമായിരുന്നു. അവളുടെ ഊക്കേറിയ നിശ്വാസങ്ങൾ മാത്രമേ ആ രാത്രിയുടെ ഗംഭീരമായ നിശബ്ദതയെ ഭഞ്ജിച്ചിരുന്നുള്ളൂ. അവൾ എൻ്റെ നേരെ മുഖമുയർത്തി ശോകാത്മകമായ ഒരു മന്ദഹാസത്തോടുകൂടി കഥ തുടർന്നു. സഹോദര, ദരിദ്രരുടെ പ്രയത്നം മാത്രമല്ല, അവരുടെ അഭിമാനവും അവരുടെ മനുഷ്യത്വവും അന്യരുടെ കവർച്ചയ്ക്ക് എപ്പോഴും വിധേയമായിക്കൊണ്ടിരിക്കും. ആ ചെറുപ്പക്കാരൻ എൻ്റെ നേരെ അങ്ങനെ ചില ചാപല്യങ്ങൾ കാട്ടിയതിന് ശേഷം പുരുഷലോകത്തെപ്പറ്റി എനിക്കുള്ള ബഹുമാനം കുറഞ്ഞു കുറഞ്ഞു വന്നു. വീട്ടിൽ ഏത് പുരുഷൻ വന്നാലും ഞാൻ സംശയത്തോടുകൂടിയേ അയാളെ നോക്കേയുള്ളൂ എന്നായി. മാസങ്ങൾ പിന്നെയും 3 കഴിഞ്ഞു. ഒരു പ്രഭാതത്തിൽ അദ്ദേഹം എഴുന്നേറ്റ് കപ്പലിലേക്ക് പോകുവാൻ ഭാവിക്കുകയായിരുന്നു. തലേ രാത്രിയിൽ അദ്ദേഹത്തിന് കഠിനമായ ക്ഷീണമുണ്ടായിരുന്നതിനാൽ അന്ന് പണിക്ക് പോകേണ്ട എന്ന് ഞാൻ നിർബന്ധിച്ചു. അദ്ദേഹം കൂട്ടാക്കിയില്ല. ലക്ഷ്മി, ഞാൻ പണിയെടുത്തില്ലെങ്കിൽ നമ്മളെങ്ങനെ കഴിയും? ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നിനക്കൊരു കഷ്ടതയും ഉണ്ടാകാൻ പാടില്ല. പതിവില്ലാത്തതുപോലെ അന്ന് അദ്ദേഹം മുറ്റത്തിറങ്ങിയിട്ട് എന്നെ വിളിച്ചു. ഞാൻ അടുത്തു ചെന്നു. അദ്ദേഹം എന്നെ ഗാഢമായി ആലിംഗനം ചെയ്ത് ഒന്ന് ചുംബിച്ചു. അവൾ മൗനിയായി. അവൾക്ക് രോമാഞ്ചമുണ്ടായി. വീണ്ടും കണ്ണീരോടുകൂടി അവൾ തുടർന്നു, സഹോദര, അത് അദ്ദേഹത്തിൻ്റെ അന്ത്യചുംബനമായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല. സമയം സന്ധ്യയോടടുത്തു. ഞാൻ അദ്ദേഹത്തെ പ്രതീക്ഷിച്ച് അക്ഷമയായി ഇറയത്ത് നിൽക്കുകയായിരുന്നു. കപ്പലിലെ ഒരു തൊഴിലാളി, അദ്ദേഹത്തിൻ്റെ കൂടെ ചിലപ്പോൾ ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്, ഓടി വന്ന് എന്നോട് പറഞ്ഞു, അരിച്ചാക്ക് അട്ടിമറിഞ്ഞു വീണു. നാണു, എൻ്റെ കൂട്ടുകാരൻ ചത്തുപോയി. വിദൂരതയിലെങ്ങോ ഒരു പട്ടി കുരച്ചു. അടുത്തുള്ള വൃക്ഷത്തിലിരുന്ന് 2 കൂമന്മാർ മത്സരിച്ച് മൂളുന്നുണ്ട്. അഴിഞ്ഞ് മുഖത്തെ ആവരണം ചെയ്തിരുന്ന വാർക്കൂന്തലിനെ ഒരു വശത്തേക്ക് ഒതുക്കി കണ്ണുനീർ തുടച്ചുകൊണ്ട് അവൾ തുടർന്നു, സഹോദര, കത്തിക്കാളുന്ന മരുഭൂമിയിൽ കൂടിയാണ് ഞാൻ ജീവിതയാത്ര തുടങ്ങിയത്. ഒരു ശീതള ഛായ, ഒരു തുള്ളി വെള്ളം എങ്ങും കിട്ടിയില്ല. അങ്ങനെ എരിപൊരി കൊണ്ട് ഇഴഞ്ഞു വലിഞ്ഞു പോകുമ്പോൾ എന്നെ കയറ്റിക്കൊണ്ടു പോകുവാൻ സ്നേഹവും ത്യാഗവും അവതാരമെടുത്ത ഒരു ഒട്ടകത്തെ യാദൃശ്ചികമായി കണ്ടുകിട്ടി. എന്നെയും വഹിച്ചുകൊണ്ട് ആ ഒട്ടകം വളരെ ദൂരം നടന്നു. ഒടുവിൽ അത് വിധിയുടെ നിശിത ഖഡ്ഗത്താൽ വെട്ടേറ്റ് നിലംപതിച്ചു. ഞാൻ വീണ്ടും അശരണയായി. ഞാൻ വീണ്ടും കത്തിക്കാളുന്ന മണൽക്കാട്ടിൽ പതിച്ചു. സഹായിക്കുവാൻ ആരുമില്ല, സഹതപിക്കാൻ ആരുമില്ല. ശൂന്യത, കത്തിജ്വലിക്കുന്ന ശൂന്യത, അതാണ് എൻ്റെ ചുറ്റും ദൃശ്യമായത്. 2 മാസക്കാലം ഞാൻ മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങിയതേയില്ല. കുറേ അരിയും 1 രൂപയും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതുകൊണ്ട് കഴിഞ്ഞു അത്രയും നാൾ. പിന്നെ ഒന്നുമില്ല. എൻ്റെ ഹൃദയം മരവിച്ചു പോയി. എൻ്റെ മനസ്സ് ശൂന്യമായി, അന്ധകാരം. ഒരു ദിവസം ഞാൻ ഇറയത്തിരിക്കുമ്പോൾ അന്നത്തെ ആ ചെറുപ്പക്കാരൻ കയറി വന്നു. അന്ന് കാണിച്ചതുപോലുള്ള ചാവല്യമൊന്നും അയാൾ കാണിച്ചില്ല. അദ്ദേഹത്തിൻ്റെ മരണത്തിൽ അയാൾ സഹതപിച്ചു. എൻ്റെ നിരാധാര സ്ഥിതിയെപ്പറ്റി വ്യസനിച്ചു. എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ചെയ്യാമെന്നും അയാൾ പറഞ്ഞു. ഞാൻ ഒന്നും ആവശ്യപ്പെട്ടില്ല. അയാൾ പോവുകയും ചെയ്തു. അടുത്ത ദിവസവും അയാൾ വന്നു. സഹതാപൂർവം കുറേ നേരം സംസാരിച്ചിട്ട് പോയി. അന്നും സഹായം ചെയ്യാമെന്ന് അയാൾ പറഞ്ഞു. ഞാൻ സ്വീകരിച്ചില്ല. പിറ്റേ ദിവസം അയാൾ വന്നപ്പോൾ ഒരു ചെറിയ കടലാസ് പൊതി എൻ്റെ അടുത്ത് വെച്ചിട്ട് ധൃതിയിൽ ഇറങ്ങിപ്പോയി. ആ പൊതിയിൽ കുറേ പണമായിരുന്നു. വളരെ നേരം ആലോചിച്ചിട്ട് ഞാൻ അത് എടുക്കുക തന്നെ ചെയ്തു. അതിനടുത്ത ദിവസവും അയാൾ വന്നു. പിന്നെ അങ്ങനെ പതിവായി. അയാൾ അവിടെ വരും. അങ്ങനെ ഞാൻ അയാളുടെ ഹിതങ്ങൾക്ക് വിധേയയാകേണ്ടി വന്നു. അവൾ കുറേ നേരം മൗനമായിട്ടിരുന്നിട്ട് തുടർന്നു, ഒരു ദിവസം അയാൾ വന്നപ്പോൾ കൂടെ വേറൊരാളും ഉണ്ടായിരുന്നു. കൂടെ വന്നയാൾ എനിക്ക് ചില സമ്മാനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അന്ന് അർദ്ധരാത്രി വരെ അവരിരുവരും അവിടെ താമസിച്ചു. പുതിയ ഒരു ജീവിതം.
ഒരു യാന്ത്രികമായ ജീവിതം, ഹൃദയശൂന്യമായ ഒരു ജീവിതം ഞാൻ ആരംഭിച്ചു. അധികമധികം ആളുകൾ, നിലയും വിലയുമുള്ള ആളുകൾ എൻ്റെ അതിഥികളായി വരുവാൻ തുടങ്ങി. വരുന്നവരെ എല്ലാം ഞാൻ സ്വീകരിച്ചു. അറിയാത്തവരെയും വരാത്തവരെയും ക്ഷണിക്കുവാനും തുടങ്ങി. എനിക്ക് സങ്കോചം ഉണ്ടായില്ല, ഞാൻ ലജ്ജിച്ചില്ല, ഭയന്നില്ല. എൻ്റെ ഹൃദയം മരവിച്ചിരുന്നു, എൻ്റെ മനസ്സ് ശൂന്യമായിരുന്നു. ഞാൻ അതുവരെ കണ്ടിട്ടില്ലാത്ത വിശേഷപ്പെട്ട വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, ആഹാര സാധനങ്ങൾ, അതെല്ലാം എനിക്ക് സുലഭമായി കിട്ടിത്തുടങ്ങി. ഞാൻ പുതിയ വീടെടുത്തു, ഭംഗിയുള്ള ഒരു വീട്. കുളി കഴിഞ്ഞ വിശേഷ വസ്ത്രങ്ങൾ അണിഞ്ഞ്, സുഗന്ധദ്രവ്യങ്ങൾ പൂശി ഞാനങ്ങനെ മുറ്റത്തുലാത്തു. ആരെ കണ്ടാലും ഞാൻ മന്ദഹസിച്ചു. എൻ്റെ മന്ദഹാസത്തിന് അസാധാരണമായ ഒരു വശീകരണ ശക്തി ഉണ്ടായിരുന്നു അത്രേ. അത് ശരിയാണെന്ന് എനിക്കും ബോധ്യമായിരുന്നു. ഞാൻ മന്ദഹസിച്ചാൽ അവരും മന്ദഹസിക്കും. പക്ഷേ എൻ്റെ മന്ദഹാസത്തിൻ്റെ മറവിൽ, എൻ്റെ വിശിഷ്ട വസ്ത്രാഭരണങ്ങളുടെ ഉള്ളിൽ ഒരു മരവിച്ച ഹൃദയവും ഒരു ശൂന്യമായ മനസ്സുമാണ് ഉണ്ടായിരുന്നത് എന്ന് ആർക്കും മനസ്സിലായില്ല. സ്നേഹത്തിൻ്റെ ഉറവ് അത് നിന്നുപോയി. വികാരങ്ങളുടെ അലതല്ല് അതും സ്തംഭിച്ചു പോയി. ഞാൻ പിന്നെയും ജീവിച്ചു, മരിക്കുവാനുള്ള കഴിവില്ലായ്മ കൊണ്ട്. സമ്പത്തിൻ്റെ നടുവിൽ പട്ടിണി, അതാണ് ഇന്നത്തെ സാമ്പത്തിക ഘടനയുടെ നീതി. സ്നേഹത്തിൻ്റെ മധ്യത്തിൽ നിസ്സഹായത, അതാണ് സാൻമാർഗിക ആചാരങ്ങളുടെ ഗതി. എൻ്റെ നേരെ സ്നേഹം പ്രകടിപ്പിക്കുവാൻ, എന്നെ മടിയിലിരുത്തി താലോലിക്കുവാൻ, എന്നെ മാറോടണച്ച് ചുംബിക്കുവാൻ പലരുമുണ്ടായിരുന്നു. പക്ഷേ സ്നേഹത്തിൻ്റെ കണിക പോലും എനിക്ക് അനുഭവപ്പെട്ടില്ല. വെറും പ്രകടനം, അഭിനയം. ഒരു ചന്ദ്രികയുള്ള രാത്രി ഞാൻ ശയനമുറിയിലായിരുന്നു. ആരോ വാതിലിൽ മുട്ടി. ഞാൻ വാതിൽ തുറന്നു. എന്ത്? എൻ്റെ കണ്ണുകളെ വിശ്വസിക്കുവാൻ എനിക്ക് കഴിഞ്ഞില്ല. എന്നെ അറിയില്ലേ? പുറത്തുനിന്ന ആൾ മന്ദഹാസപൂർവം ചോദിച്ചു. അതെ, ആളിനെ ഞാൻ അറിയും. ഗാന്ധിയെ കാണാൻ പോയ ദിവസം, അന്ന് സന്ധ്യാസമയത്ത് എന്നെ വീട്ടിൽ നിന്നും അടിച്ചിറക്കാൻ ആജ്ഞ കൊടുത്ത എൻ്റെ അങ്ങുന്ന്, അദ്ദേഹമാണ് എൻ്റെ അതിഥിയായി വന്ന് നിൽക്കുന്നത്. ഞാൻ ഒന്നും മിണ്ടിയില്ല. അദ്ദേഹം വീണ്ടും ചോദിച്ചു, എന്നെ ഓർക്കുന്നില്ലേ? എൻ്റെ ഭർത്താവിൻ്റെ മരണശേഷം അന്ന് ആദ്യമായി എൻ്റെ ഹൃദയം ചലിച്ചു. കോപം, വ്യസനം, സന്തോഷം, ഹാ, എത്രയെത്ര വികാരങ്ങളാണ് എൻ്റെ ഹൃദയത്തിൽ തള്ളിക്കയറിയത്. ആ വികാരങ്ങളെയെല്ലാം സംയമനം ചെയ്തിട്ട് ഞാനൊന്ന് മന്ദഹസിച്ചു. ഓർക്കുന്നുണ്ട്, മറന്നില്ല, മറക്കുകയുമില്ല. സുഖമല്ലേ? അതെ, അകത്ത് കയറിയിരിക്കാമല്ലോ. അദ്ദേഹം അകത്ത് കയറി. എൻ്റെ കിടക്കയിൽ, ഈ കിടക്കയിലിരുന്നു. എന്നെ അടിച്ചിറക്കിയ കൊച്ചമ്മ ഇരിക്കാറുള്ള ആ മടിയിൽ ഞാനിരുന്നു. അവൾ മൗനിയായി. അയൽവീട്ടിൽ നിന്ന് ഒരു കോഴി കൂവി. ആ കൂവലിനെ പല കോഴികളും ഏറ്റുകൂവി. അവൾ കഥ തുടർന്നു. സഹോദര, എന്നെ അടിച്ചിറക്കുവാൻ ആജ്ഞ കൊടുത്ത എൻ്റെ അങ്ങന്ന് അന്ന് രാത്രി മുഴുവൻ എൻ്റെ അതിഥിയായി താമസിച്ചു. എൻ്റെ ആജ്ഞകൾ അദ്ദേഹം അനുസരിച്ചു. അതിൽ പിന്നെ ദിവസവും അദ്ദേഹം ഇവിടെ വരാറുണ്ട്, ഈ കിടക്കയിൽ കിടക്കാറുണ്ട്. അപ്പോൾ എൻ്റെ അങ്ങന്നും എൻ്റെ കൊച്ചമ്മയും തമ്മിൽ പിണക്കമാണ്. ഞാൻ വിചാരിച്ചാൽ എന്നെ അടിച്ചിറക്കിയ കൊച്ചമ്മയെ അവരുടെ വീട്ടിൽ നിന്ന് ഇറക്കുവാൻ കഴിയും. പക്ഷേ എന്തിന് ഞാനത് ചെയ്യുന്നു? ഈ ജീവിതത്തിൽ എനിക്ക് വിശ്വാസമില്ല. എൻ്റെ ചുറ്റും കാണുന്ന മേന്മകളിലും അധികാരത്തിലും എനിക്ക് അവജ്ഞ മാത്രമേ തോന്നുന്നുള്ളൂ. സമുദായത്തിൻ്റെ മുകൾത്തട്ടിലുള്ളവർ, ബഹുജനങ്ങളാൽ ആരാധിക്കപ്പെടുന്നവർ ഈ പൊട്ടപ്പെണ്ണിൻ്റെ പുഞ്ചിരിയിലും ശൃംഗാരാഭിനയത്തിലും ഭ്രമിച്ച് പ്രജ്ഞയില്ലാതെ ചാവല്യം കാട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നിയമത്തിൻ്റെ മേലാളുകൾ, ഭരണത്തിൻ്റെ അധിപന്മാർ, അധികാരത്തിൻ്റെ കുത്തകക്കാർ, സന്മാർഗത്തിൻ്റെ നെടും തൂണുകൾ, കഥയില്ലാത്ത ഈ പെണ്ണിൻ്റെ കൃത്രിമമായ പുറം പകിട്ടിൽ വ്യാമോഹിതരാവുന്നത് ഞാൻ കണ്ടു. സഹോദര, ഇക്കൂട്ടരുടെ സാമൂഹ്യ മേന്മയിൽ, ഇക്കൂട്ടരുടെ അധികാരശക്തിയിൽ, ഇക്കൂട്ടരുടെ സന്മാർഗ പ്രസംഗത്തിൽ എനിക്ക് ബഹുമാനമില്ല. സമുദായം എന്താണത്? മോഷ്ടാക്കളെയും വ്യഭിചാരികളെയും അക്രമികളെയും സൃഷ്ടിക്കുന്ന ഒരു വമ്പിച്ച ഫാക്ടറി, അതാണ് സമുദായം. സന്മാർഗം എന്താണത്? രഹസ്യമായ അസന്മാർഗം, അതാണ് സന്മാർഗം. മതി, ഈ കടുത്ത കാപട്യം മുഴുവൻ കണ്ട് ഞാൻ മടുത്തു കഴിഞ്ഞു.
സമുദായത്തിൻ്റെയും സന്മാർഗത്തിൻ്റെയും ശത്രുവായി ഞാൻ ജനിച്ചു. സമുദായത്തിൻ്റെയും സന്മാർഗത്തിൻ്റെയും ശത്രുവായി ഞാൻ വളർന്നു. സമുദായത്തെയും സന്മാർഗത്തെയും ശാപിച്ചുകൊണ്ട് ഞാൻ മരിക്കും. അവൾ മൗനിയായി. വീണ്ടും അയൽഗൃഹത്തിലെ കോഴി പ്രഭാതകാഹളം മുഴക്കി. അവൾ പറഞ്ഞു, സഹോദര, വിളിക്കുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് പൊയ്ക്കൊള്ളൂ. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് സമുദായ കുടിച്ചുപട്ടികൾ കണ്ടാൽ അവറ്റകൾ സഹോദരൻ്റെ നേരെ കുരയ്ക്കാൻ തുടങ്ങി. പൊയ്ക്കൊള്ളുക, ഈ സഹോദരിയെ മറക്കരുതേ. ഇവളുടെ മരവിച്ച ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ ഇനിയുമുണ്ട് സ്നേഹത്തിൻ്റെ ഉറവ്. ഇവളുടെ നാട്യവിദ്യയുടെ മറവിൽ ആത്മാർത്ഥത തലപൊക്കാൻ ധൈര്യമില്ലാതെ മറഞ്ഞിരിക്കുന്നുണ്ട്. ഞാൻ എഴുന്നേറ്റു. അവൾ വാതിൽ തുറന്നു. പൂർവചക്രവാളത്തിൽ പ്രഭാതത്തിൻ്റെ പ്രകാശം പ്രതിബിംബിച്ച് കാണായി. പ്രിയപ്പെട്ടവരെ, കഥ ഇവിടെ അവസാനിക്കുകയാണ്. ഒരു സമൂഹത്തിൻ്റെ മുഴുവൻ കാപട്യത്തെ നിറച്ചു വച്ചിരിക്കുന്ന ഈ കഥ നമുക്ക് ഇന്നും പ്രസക്തമായി തോന്നിയേക്കാം. ഇത്തരം സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കഥകൾ എഴുതിയ കേശവദേവിനെ നമുക്ക് ഇത്തരുണത്തിൽ ഓർക്കുകയും ചെയ്യാം. കഥ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുകയും ചെയ്യരുത്. എല്ലാവർക്കും നമസ്കാരം.